മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് സാന്ത്വനം തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന സീരിയലിൻ്റെ മലയാളം പരിഭാഷയാണ് സാന്ത്വനം എന്ന സീരിയൽ ചിപ്പിരഞ്ജിത് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പരമ്പര ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു പരമ്പര പോലെ തന്നെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇതിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയം ശിവന്റെയും അഞ്ജലിയുടെയും ജോഡി തന്നെയാണ് ശിവാഞ്ജലി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പേജുകൾ തന്നെയുണ്ട് ഇവരുടെ പ്രണയ രംഗങ്ങളും ഇവരുടെ അഭിനയവും കാണാൻ ആരാധകർ എപ്പോഴും കാത്തിരിക്കുകയാണ് പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് ശിവൻ എന്ന കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്ന സജിൻ സീരിയലിൽ വളരെ ഗൗരവക്കാരനായ ഭർത്താവാണ് ശിവൻ അതേസമയം റൊമാൻസ് വേണ്ടിടത്ത് കട്ട റൊമാൻറ്റിക് ഹീറോയും അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ പോലും സാന്ത്വനം പരമ്പര കാണാനിരിക്കുന്നതും റിയൽ ലൈഫിൽ പക്ഷേ സജിന്റെ ഗൗരവത്തിന് സ്ഥാനം കുറവാണ് എന്നാൽ അതേസമയം റൊമാൻറ്റിക്കുമാണ് അല്പസ്വല്പം ശിവന്റെ ലൈനിൽ തന്നെയാണ് സജിൻ എന്നും ഭാര്യയായ ഷഫ്ന പറയുന്നുണ്ട് യഥാർത്ഥ ജീവിതത്തിലെ സജിന്റെ പ്രണയ കഥയാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുന്നത് മുൻപൊരു ഷോയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ സജിൻ ഷഫ്നയുമായുള്ള പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു വീണ്ടും ആ വാക്കുകൾ തന്നെയാണ് വൈറലായി മാറിയിരിക്കുന്നതും മുൻപൊക്കെ പ്രോഗ്രാമുകളിൽ പോകുമ്പോൾ ഷഫ്നയ്ക്ക് കൂട്ടായി പോയിരുന്ന വ്യക്തിയാണ് സജിൻ എന്നാൽ ഇപ്പോൾ സജിനെ ശിവൻ ശിവനെന്ന് മാത്രമേ ആളുകൾക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ മുൻപ് ഷഫ്നയുടെ ഭർത്താവ് എന്ന ായിരുന്നു സജിനെ എല്ലാ അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇവരുടെ പ്രണയകഥ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് കട്ട മോഹൻലാൽ ഫാനാണ് സജിൻ സുഹൃത്തുക്കൾക്കൊപ്പം മോഹൻലാൽ അഭിനയിക്കുന്ന ഭഗവാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയതായിരുന്നു അവിടെ വച്ചാണ് ആദ്യമായി ഷഫ്നയെ നേരിൽ കാണുന്നതെന്ന് സജിൻ പറയുന്നുണ്ട് ബാലതാരവേഷങ്ങളിലൂടെ ശ്രദ്ധേയമായ ബാലതാരവേഷങ്ങളിലൂടെ ശ്രദ്ധേയയായ ഷഫ്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന സമയമായിരുന്നു അത് അതിനുശേഷം പിന്നീട് ഷഫ്ന നായികയായ ചിത്രത്തിൽ സജിനും ഒരു വേഷം ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പ്ലസ് ടു എന്ന ചിത്രത്തിൽ നായകന്റെ സുഹൃത്തുക്കളിൽ ഒരാളായിട്ടാണ് സജിൻ എത്തിയത് പക്ഷേ അപ്പോഴൊന്നും ഉണ്ടായിട്ടില്ലെന്നും നടൻ തന്നെ പറയുന്നുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് അവസാനിക്കാറായ സമയത്തായിരുന്നു പ്രണയം തോന്നി തുടങ്ങിയത് എന്നാൽ രണ്ടുപേരും അത്രയ്ക്ക് സീരിയസ് ഒന്നും ആയിരുന്നില്ല ആ സമയത്ത് പിന്നീട് രണ്ടു വർഷത്തോളം പ്രണയിച്ച് നടന്നു അതിനുശേഷം ഷഫ്നയും സജിനും തമ്മിലുള്ള വിവാഹം നടക്കുകയായിരുന്നു ഇരുവരുടെയും വിവാഹത്തിൽ വീട്ടുകാർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് അന്ന് വിവാഹം നടന്നത് പിന്നീട് വീട്ടുകാരുടെ പിണക്കം മാറിയെങ്കിലും അങ്ങനെ പൂർണമായി മാറി എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഷഫ്ന പറയുന്നത് എന്തായാലും ഇരുവരുടെയും പ്രണയകഥ ഇതിനോടകം തന്നെ വയറലായി മാറിയിരിക്കുകയാണ്